Hi friends, welcome back to my channel. İndi yan Tamil Nadu style bir talapakatti dum biryani ne şeyim bunu diye. Apo, valare traditional itala dindikal talapakatti biryani engine şeyim namkun oka. İpo, adin de ne biryani ki bir masalın da kanam. Adini ben di yani de valare mixi jar ettirdende. Adiliki bir teaspoon malli edana. Bir teaspoon kurumalagı. Bir teaspoon perin jeeragam. ഒരു 10 ഗ്രാം ഇതുപോലെ ഒരു വലിയ പീസ് കറുവപ്പട്ട ഒരു 5 ഏലക്കായ പിന്നെ 5 കാഷ്യൂസ് ഇതിലിടണം പിന്നെ ജാതിക്കായയുടെ തോലില്ല ആ തോലിന്റെ ഒരു ചെറിയ ഒരു കഷ്ണമാണ് ഇപ്പോ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് വരണം അതാണ് ഈ മസാല ബിരിയാണി മസാല റെഡി ആയിടോ അപ്പോ അപ്പോൾ ഞാൻ ഇത് പൊടിച്ചിട്ട് വരാം ഇപ്പോ ബിരിയാണി മസാല നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇനി ഈ ജാറിൽ തന്നെ നമുക്ക് ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കണം അതിന് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു 20 പൂണ്ട് ഉരിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ പൂണ്ടുണ്ട് അത് കാരണം ഒരു 20 പൂണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 5 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 20 ചെറിയ ഉള്ളിനെ ഈ ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒരു പേസ്റ്റ് ആക്കി അരക്കാം അപ്പോൾ ഈ തലപ്പകട്ടി ബിരിയാണിയിൽ ഇതാണ് മസാല ആയിട്ട് അരക്കേണ്ടത് വലിയ വെങ്കായം വലിയ ഇപ്പോ ഇതിനെ ഇത് അരച്ചിട്ടാണ് മസാലയ്ക്ക് ഒരു പേസ്റ്റ് മാതിരി ഉണ്ടാക്കാൻ പോണത് നമ്മൾ അപ്പോൾ വലിയ സവാള ഇതിലേക്ക് ചേർക്കാറില്ല ചെറിയ ഉള്ളിനെ ഇതിലേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവാ പക്ഷേ അമ്മിയിൽ അരച്ചാൽ നല്ല രസമായിരിക്കും അമ്മിയിൽ അരച്ചിട്ടാണ് ഓതന്റിക് തമിഴ്നാട്ടിലെ ആ തലപ്പകട്ടി ബിരിയാണി ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇവിടെ അമ്മി ഇല്ലാത്ത കാരണം ഞാൻ അപ്പോൾ മിക്സിയിൽ ഇത് അരക്കാൻ പോവാണ് അരച്ചിട്ട് വരാം ഇപ്പോ ഈ ഉള്ളിയുടെ പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളി മസാലയും പിന്നെ ബിരിയാണി പൗഡറും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ബിരിയാണി ദം ബിരിയാണി ആയ കാരണം ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ വെക്കായിരിക്കും നല്ലത് കുക്കറിലായാലും വെക്കാം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഇന്ന് എടുത്തേക്കുന്നത് ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് തന്നെ 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക കേട്ടോ ഞാൻ അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ അരച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റാണ് ചേർക്കാൻ പോണത് അത് എല്ലാതും നമുക്ക് ഈ മസാലയിലേക്ക് ഈ എണ്ണയിലേക്ക് പതുക്കാൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ മസാല നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ 1 കിലോ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ ചിക്കൻ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി മസാല നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പൊടിച്ച എല്ലാ മസാലയും കറക്റ്റ് 1 കിലോയ്ക്ക് കറക്റ്റ് ആയിരിക്കും ആ മസാല എല്ലാമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുക ഇനി ഇത് നന്നായിട്ട് ഈ ചിക്കനും ഈ മസാലയും ഒന്ന് നമുക്ക് എണ്ണയിലൊന്ന് വാട്ടി കൊടുക്കാം ഇപ്പോൾ ഈ ഇത് ചിക്കൻ ഒന്ന് വാടട്ടെ ഈ വാടുന്ന സമയത്ത് നമുക്ക് 1 kg ജീര റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് അത് ഈ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കുതിർത്തിയ കറക്റ്റായിരിക്കും ഒരു 20 മിനിറ്റ് ഇത് നന്നായിട്ട് കുതിർത്തണം അപ്പോൾ ഞാനിത് വെള്ളത്തിൽ ഈ സമയത്ത് കുതിർത്താൻ പോവാണ് ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ കുറച്ച് മല്ലിയിരിയും പുതിനേരയും അല്ലയും നുറുക്കി വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഈ ചിക്കൻ 1¼ ഭാഗം നന്നായിട്ട് നമുക്ക് ഇതിലിട്ട് വേവിക്കാം ഇപ്പോൾ ഇതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ 1½ ടീസ്പൂൺ
മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മുക്കാൽ ഭാഗം ഈ ചിക്കനെ നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഈ ചിക്കനെ നന്നായിട്ട് വേവിക്കാൻ പോവാണ്. ഇപ്പോൾ നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇത് 15 മിനിറ്റ് നന്നായിട്ട് വേവിക്കാൻ പോവാണ്. എന്നിട്ട് വേണം അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ചിക്കൻ പകുതി വെന്തിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അരി വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ജീരകശാല റൈസാണ് ഇട്ടത്. ഇത് 1 കിലോ റൈസ് 20 മിനിറ്റ് കുതിർത്തിയതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുക. ഇപ്പോൾ ഈ അരി മുക്കാൽ ഭാഗം നമുക്ക് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവിക്കണം. വേറെ ഇതിൽ ഉപ്പും ചെറുനാരങ്ങയും മാത്രം ഒഴിച്ചാൽ മതി, വേറെ ഒരു മസാല ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ഈ റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ റൈസ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം നമുക്ക് കേട്ടോ. ഇപ്പോൾ അരി മുക്കാൽ ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ അരി ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മുക്കാൽ ഭാഗം കുക്കായിട്ടിരിക്കുന്ന ഈ ചിക്കനിലേക്ക് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ചിക്കനും ഈ റൈസും നമുക്കൊന്ന് മിക്സ് ചെയ്ത് വിടണം. അത് നന്നായിട്ട് നല്ലോണം നമുക്ക് രണ്ടും പതുക്കാനെ അരി ഉടയാണ്ട് പതുക്കാനെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുറച്ച് കൊത്തമല്ലിയും പുതിനേരയും അരി നമുക്ക് തൂവി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഡയറക്റ്റായിട്ട് ദം ചെയ്യാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശക്കല്ലിക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ മേലെ ഒരു നല്ലൊരു വെയിറ്റ് എയർ പോവാണ്ടിരിക്കാൻ നമുക്ക് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ട് 5 മിനിറ്റ് ഡയറക്റ്റ് ദമ്മിലാണ് ഞാൻ വെക്കാൻ പോണത്. പക്ഷേ തീ മീഡിയം തീയിൽ വേണം വെക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശക്കല്ലിക്ക് മാറ്റാം. ഇപ്പോൾ 5 മിനിറ്റായിട്ട് ഡയറക്റ്റായിട്ട് ദമ്മിലിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ പാത്രം അങ്ങനെ എടുത്ത് നമുക്ക് ദോശക്കല്ലിൻ്റെ മേലെ വെക്കണം. ഡയറക്റ്റായിട്ട് ദമ്മിലിരുന്നാൽ അത് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പുറത്തെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം അങ്ങനെ ദോശക്കല്ലിൻ്റെ മേലെ വെച്ചിട്ട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ദമ്മിടാം. അപ്പോൾ ഫ്ലെയിം അധികം ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ശരിക്കും 20 മിനിറ്റ് നമുക്ക് ദമ്മിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ വെയിറ്റ് വെക്കാനും മറക്കരുത്. വെയിറ്റ് വെച്ചാലാണ് ആവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് നല്ല സ്റ്റീമായിട്ട് നമുക്ക് തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുള്ളൂ. അത് കാരണം വെയിറ്റ് മേലെ വെക്കാൻ മറക്കരുത്. ഇപ്പോൾ ഞാൻ ദോശക്കല്ലിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റാ 20 മിനിറ്റായി. ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പതുക്കാൻ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല സ്റ്റീമായിട്ട് തലപ്പാക്കട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പീസൊക്കെ ഒന്ന് ഇളക്കി നോക്കാം അത് എങ്ങനെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റൈസെല്ലാം നല്ല ഒട്ടാണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പീസ് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് പതുക്കാനെ നമുക്ക് അല്ലാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പീസും നന്നായിട്ട് സ്റ്റീമായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓതൻറ്റിക് തമിഴ്നാട് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി നമുക്ക് സെർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പോൾ സൂപ്പറായിട്ട് ഞാൻ ഇലയിലാണ് സെർവ് ചെയ്തേക്കണ്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ ഡിഷായതുകൊണ്ട് തന്നെ ഇലയിൽ സെർവ് ചെയ്താലാണ് നന്നായിരിക്കുക. അപ്പോൾ തൈര് പച്ചടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ് എന്താ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി. ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഇതിന്ന് റൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒരു വേറൊരു ഫ്ലേവർ അത്. ഇതൊരു ഒരു പുതുമയായിട്ടുള്ളൊരു നല്ലൊരു ഫ്ലേവർ. പക്ഷേ നമ്മുടെ സാധാരണ ബിരിയാണി അല്ലാണ്ട്
വേറൊരു പുതിയൊരു ഫ്ലേവർ ആയിട്ട് നല്ല മസാലയുടെ സ്മെല്ലും ആ ജീരക ശാല റൈസിന്റെ ഒരു മണം കൂടിച്ച് നല്ലൊരു ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ വ്യൂവേഴ്സ്.